നീലക്കൊടുവേലിയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ആരും ഉണ്ടാകില്ല. ബാല്യകാലം മുതൽക്കേ പുസ്തകങ്ങളിൽ പഠിക്കുവാൻ തന്നെയുണ്ട് നീലക്കൊടുവേലിയെ സംബന്ധിക്കുന്ന കഥകൾ. അന്നു തുടങ്ങിയതാണ് നീലക്കൊടുവേലി സത്യമാണോ അതോ കഥയാണോ എന്ന സംശയം. യഥാർത്ഥത്തിൽ നീലക്കൊടുവേലി ഉണ്ടോ അതോ അത് കെട്ടുകഥയാണോ, സത്യമോ മിഥ്യയോ എന്ന് തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം അംഗീകരിക്കാം. പണ്ട് മുതൽക്കേ നാം അതിശയത്തോടെ കേൾക്കുന്ന നീലക്കൊടുവേലി ഒരു ഔഷധ സസ്യമാണ്. മുത്തശ്ശി കഥകളിലൂടെ കേട്ടുവളർന്ന നീലക്കൊടുവേലിയെ യഥാർത്ഥത്തിൽ ആരും കണ്ടിട്ടില്ല. മരിച്ചുപോയവർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിവുള്ള ഒരു സസ്യമുണ്ട് ലോകത്തിൽ. അതാണത്രേ നീലക്കൊടുവേലി എന്ന് വിശ്വസിക്കുന്നവരും ധാരാളമാണ്. സ്വന്തമാക്കുന്നവർക്ക് മരണം പോലും മാറി നിൽക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഇരുട്ടിലും പ്രകാശിക്കാൻ കഴിവുള്ള, കയ്യിൽ സൂക്ഷിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും വന്നുചേരുമെന്ന് വിശ്വസിക്കുന്ന നീലക്കൊടുവേലി അന്വേഷിച്ച് മനുഷ്യൻ ഒത്തിരി അലഞ്ഞതാണ്. നീലക്കൊടുവേലിയെ കുറിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന കഥ ഇങ്ങനെയാണ്. ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേലി തിരിച്ചറിയുവാനുള്ള കഴിവുള്ളൂ. അത് നേടാൻ വേണ്ടി ഉപ്പന്റെ കൂട് കണ്ടെത്തി അതിന്റെ മുട്ടയെടുത്ത് നല്ലതുപോലെ കുലുക്കി തിരിച്ചു കൂട്ടിൽ തന്നെ വയ്ക്കുക. സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തതുകൊണ്ട് ഉപ്പൻ അതിനുള്ള മരുന്നായ കൊടുവേലി തിരക്കി പോകുമെന്നും തുടർന്ന് അത് കൊണ്ടുവന്ന് ഉപ്പൻ മുട്ട വിരിയിച്ചെടുക്കുമെന്നും കഥകൾ പറയുന്നു. തുടർന്ന് കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ ഉപ്പന്റെ കൂടെടുത്ത് ഒഴുക്കുവെള്ളത്തിൽ ഇടുക. അപ്പോൾ ഒഴുക്കിനെതിരെ മുകളിലോട്ട് നീന്തിപ്പോകുന്നതാണ് നീലക്കൊടുവേലി. ഈശ്വരന്റെ കാക്കയെന്നറിയപ്പെടുന്ന പക്ഷിയായ ചെമ്പോത്ത് ഈ കൂടുണ്ടാക്കുന്നത് പോലും നീലക്കൊടുവേലിയുടെ വേരുകൊണ്ടാണെന്നാണ് ചരിത്രം. പക്ഷേ വളരെ ഉയരങ്ങളിൽ കൂടുകൂട്ടുന്ന ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. മുത്തശ്ശി കഥകൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ചെമ്പോത്ത് ഇര തേടാൻ പോകുമ്പോൾ തന്റെ കൂടിനെ സംരക്ഷിക്കുവാൻ നാഗങ്ങളെ പോലും കാവലിരുത്തുമത്രേ. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ചെമ്പോത്തിന്റെ കൂടിനടുത്ത് എത്തുക തന്നെ വളരെ പ്രയാസമാണ്. അതിനായി ശ്രമിച്ചിട്ടുള്ള പലരും ജീവൻ പോലും നഷ്ടപ്പെട്ടതായും കഥകൾ പറഞ്ഞു വയ്ക്കുന്നു. അത് വിശ്വസിച്ച് നീലക്കൊടുവേലി തേടി സഞ്ചരിക്കുന്ന പലരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത് വിശ്വസിച്ച് അലയുന്നവരുണ്ടാകാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരിക്കും നീലക്കൊടുവേലി എന്നൊരു സസ്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരു അലങ്കാര ചെടിയാണ് ഈ നീലക്കൊടുവേലി. 1.8 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന, വേഗം വളരുന്ന ചെടിയാണ് നീലക്കൊടുവേലി. നല്ല വെളിച്ചവും നീർവാഴ്ചയുമുള്ള മണൽ കലർന്ന മണ്ണുമാണ് നീലക്കൊടുവേലിക്ക് വേണ്ടത്. ഉദ്യാന സസ്യമായി വച്ചുപിടിപ്പിക്കാറുള്ള നീലക്കൊടുവേലിയുടെ പൂക്കൾക്ക് ഇളം നീല നിറമാണ്. വെള്ളക്കൊടുവേലിയുടെ ഇലകളേക്കാൾ ചെറുതാണ് ഇതിന്റെ ഇലകൾ. വെള്ള ചെത്തി കൊടുവേലികൾക്ക് പകരമായി ഇതിന്റെ വേരും മരുന്നായി ഉപയോഗിക്കാറുണ്ട്. സീബ്രനീലി എന്ന ശലഭത്തിന്റെ ആഹാര സസ്യവും ഇതാണ്. എന്നാൽ കഥകളിൽ പറയുന്ന നീലക്കൊടുവേലി ഇതല്ല. അതുകൊണ്ട് തന്നെ പലർക്കും തെറ്റിദ്ധാരണയുമുണ്ട്. നീലക്കൊടുവേലി ഭൂമിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്തുവാൻ സാധിക്കില്ല. അത്യപൂർവമായ അമൂല്യങ്ങളായ അനേകം സസ്യങ്ങളുടെയും കൂടി കേന്ദ്രമാണ് നമ്മുടെ ഭൂമി. അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചറിയാൻ കഴിയുന്ന പലരും ഇന്ന് ഭൂമുഖത്ത് തന്നെയില്ല. അതിനാൽ ഇത് സത്യമോ കള്ളമോ എന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാൻ സാധിക്കും, കൈവശം വച്ചാൽ ആഗ്രഹിക്കുന്ന എന്തും തരുന്ന ഒന്നായിരിക്കുകയില്ല നീലക്കൊടുവേലി. എന്നാൽ അതേസമയം തന്നെ മരിച്ചുപോയവരെ ജീവൻ നൽകുവാൻ പോലും കെൽപ്പുള്ള ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണോ നീലക്കൊടുവേലി എന്ന് ആർക്കും അറിയില്ല. ഒരു പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. മനുഷ്യന് ജീവൻ നൽകുവാൻ സാധിക്കുന്ന സസ്യങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഞങ്ങളുടെ അടുത്ത വീഡിയോ ഇതിനെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.